പല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവരാണ് നാം എല്ലാവരും. വ്യത്യസ്ത രുചികൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പാമ്പും പഴുതാരയും പാറ്റയുമൊക്കെ ഭക്ഷ്യയോഗ്യമായുള്ള രാജ്യങ്ങളുണ്ട്. പുഴുക്കളെയും വറുത്തെടുത്ത് കഴിക്കുന്ന ഇടങ്ങളുമുണ്ട്. ഇപ്പോഴിതാ യൂറോപ്യൻ യൂണിയൻ അവയെ മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ ഭക്ഷണങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പുഴുവിനെ ഭക്ഷണ പദാർത്ഥമായി യൂറോപ്യൻ ഭക്ഷ്യസുരക്ഷാ ഏജൻസി അംഗീകരിച്ചു കഴിഞ്ഞു. മഞ്ഞ നിറത്തിലുള്ള കുഞ്ഞു പുഴുവിനെയാണ് ഭക്ഷ്യയോഗ്യമായി രാജ്യം അംഗീകരിച്ചിരിക്കുന്നത്. അതേസമയം പാസ്ത വിഭവങ്ങളിലായിരിക്കും പ്രധാനമായും ഇവയെ ചേർക്കുക. ഭക്ഷണ പദാർത്ഥമായി EFSA അംഗീകരിക്കുന്ന ആദ്യ പ്രാണിയാണിത്. യൂറോപ്യൻ യൂണിയനിലെ പെറ്റ് ഫുഡ് ഇനത്തിൽ പ്രശസ്തമായിരുന്നു ഈ മഞ്ഞപ്പുഴുക്കൾ. ബിസ്ക്കറ്റ്, പാസ്ത, ബ്രെഡ് എന്നിവയ്ക്കുള്ള മാവിലും കറികളിലും പുഴുക്കളെ മുഴുവനായി ഉണക്കി ചേർക്കാം. ഇത്തരത്തിലുള്ള പുഴുക്കളെ നിലവിൽ യൂറോപ്യൻ പെറ്റ് ഫുഡ് ചേരുവകളിൽ മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പ്രോട്ടീനും കൊഴുപ്പും ഫൈബറുമെല്ലാം അടങ്ങിയിട്ടുള്ള ഈനം പുഴുക്കൾ പലയിടങ്ങളിലും ഭക്ഷണത്തിനായി ഉപയോഗിക്കാറുണ്ട്. ചൈനയടക്കമുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളെ കൂടാതെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ പാശ്ചാത്യ രാജ്യങ്ങളിലും ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിലും പുഴുക്കളടക്കമുള്ള പ്രാണികളെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.